സംഭവം കാണിക്കാം. അപ്പൊ ഈ ഞാനാണ് ഈ ഞാൻ ടെൻഡറാങ്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പം ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുകയാണ്, ഞാനിവിടെ സ്കിൻ കോംപ്ലക്ഷൻ അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ അത്ര കറുത്തിട്ടായിരുന്നു, ഞാൻ ഇത്ര വെളുത്തു, കറുപ്പ് വെളുപ്പ് അങ്ങനെ ഒരു സംഭവം ഞാൻ ഈ വീഡിയോയിൽ പറയണമില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ കളറിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള സ്കിന്ന് നമ്മളുടെ നാച്ചുറൽ കളറ് നമുക്ക് എങ്ങനെ കുറച്ചുകൂടി ഹെൽത്തിയർ ആക്കാം, നമ്മളുടെ സ്കിന്നിന് കുറച്ചും കൂടി ഹെൽത്തിയർ ആക്കാം, ഗ്ലോയർ ആക്കാം എന്നാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അപ്പം എൻ്റെ ഈ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്കിൻ ഒട്ടും തന്നെ കെയർ ചെയ്യാതിരുന്ന ഒരു ടൈമിലുള്ളതാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ളൊരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഈ ഒരു ടൈമിലൊക്കെ മമ്മിയാണ് ഫുള്ളി കെയർ ചെയ്യുന്നത്, ബോഡി സ്കിൻ കെയർ എല്ലാ സംഭവങ്ങളും മമ്മി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നും അറിയണ്ടല്ലോ, ആ ഒരു ടൈമിലേക്ക് നല്ലൊരു കളറൊക്കെ ഉണ്ടായിരുന്നു. ഇത് കെയർ ചെയ്യാതെ ഞാൻ മിസ്യൂസ് ചെയ്ത്, അതായത് നമ്മൾ നിങ്ങൾക്ക് പലർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർക്കും ഇതേപോലൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് നമ്മൾ യു പി സ്കൂൾ അവസാനിക്കുന്നത്, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആ ഒരു ടൈമിലാണ് നമ്മൾ എല്ലാവരുടെയും ഏറ്റവും ബോറായിട്ടുള്ള ഒരു ഫേസ് കാണാൻ പറ്റുക. അതായത് നമ്മൾ സ്വന്തമായി ഗ്രൂമിങ്ങിലേക്കൊക്കെ ഇറങ്ങും, നമ്മൾ സ്വന്തമായിട്ട് മേക്കപ്പ് ഇടുന്നു, സ്കിൻ കെയർ ചെയ്യുന്നു. അപ്പം നമുക്ക് അറിയില്ല നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, നമ്മുടെ സ്കിന്നിൽ എന്തൊക്കെ സംഭവങ്ങളാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല. എനിക്കറിയത്തുണ്ടായിരുന്നില്ല. ഞാൻ ഈ കണ്ട പരസ്യത്തിലും എൻ്റെ കസിൻസും ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യണ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ തന്നെ വെത്തിവെച്ചൊരു കോലാണ് ഇത്. അപ്പം ഇതേപോലെ എല്ലാവർക്കും ഉണ്ടാവും ഒരു അഗ്ലി ഫേസ് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ 4 ടോപ്പിക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ടോപ്പിക്കല്ല, 4 ടിപ്സാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഓരോ ടിപ്സിലും എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് കൂടി ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ആവും. നമ്മളെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നെവർ മിമിക് ഓർ കോപ്പി അതേഴ്സ്. അതായത് നമ്മൾ ആരും കോപ്പി അടിക്കാൻ പാടില്ല. നമ്മൾ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ സ്കിന്നിൽ എന്താ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. അതായത് ഈ ഹൈസ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ, അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എന്ത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യണത്, എൻ്റെ കസിൻ എന്ത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യണത്, ആ അവൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് ഒന്നും ഇല്ല, അവൻ്റെ സ്കിന്ന് നല്ല ഇങ്ങനെ ചുവന്ന് തുടുത്തിരിക്കുന്നു, അങ്ങനെ വിചാരിച്ചിട്ട് അവർ യൂസ് ചെയ്യണ പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ള ക്രീംസിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫെയർ ലവ്ലി, പോൺസ്, ഓലെ, ഗാർണിയർ, ലാക്മി, അങ്ങനെ കുറേ പ്രൊഡക്ട്സ്. ഇത് നമ്മളെ ടൗണിൽ കിട്ടുന്ന എല്ലാ ക്രീമുകളും ഞാൻ ആ ടൈമിൽ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 1-2 ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഫേസിനത് ചേർന്നില്ല എന്ന് നല്ലപോലെ മനസ്സിലാവും. അപ്പം നമ്മളെല്ലാവരും ചെയ്യണ പോലെ നമ്മുടെ ഫേസിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കയ്യിലും കാലിലൊക്കെ തേച്ച് തീർത്തു എന്നല്ലാതെ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ളവരെ നോക്കിയിട്ട് അവർ യൂസ് ചെയ്യണ പ്രൊഡക്റ്റ് ഒരിക്കലും നമ്മളുടെ സ്കിന്നിനെ യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാന്ന് മനസ്സിലാക്കുക, നമ്മളുടെ സ്കിൻ ടൈപ്പിന് ചേർന്ന പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക. നമ്മളെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളുടെ ഏത് സ്കിൻ ടൈപ്പാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ചേർന്ന മോയിസ്ചറൈസർ ആയിക്കോട്ടെ, ഫേസ് വാഷ് ആയിക്കോട്ടെ, ഫേസ് പാക്ക് ആയിക്കോട്ടെ, മേക്കപ്പ് പ്രൊഡക്ട്സ് എന്തായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മളുടെ സെക്കൻഡ് ടിപ്പാണ് ഫുഡ്. അതായത് നമ്മൾ എന്താണോ ഫുഡ് കഴിക്കുന്നത്, അതായത് നമ്മൾ എന്താണോ ഇന്റേണൽ ആയിട്ട് കൊടുക്കുന്നത്, അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ നമ്മളുടെ സ്കിന്നിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഫുഡ് കഴിക്കുകയാണെങ്കിൽ, നമ്മൾ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്നും നല്ല ഗ്ലോയി ആയിരിക്കും, നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിരിക്കും. നമ്മളുടെ സ്കിന്നാണ് നമ്മളുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഓർഗൻ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സ്കിന്നിലും കുറേ ലെയേഴ്സ് ഉണ്ട്. അതായത് നമ്മളെ 80% സ്കിന്നും സ്കിന്നിലെ ലെയറും നെർവും ഓരോ സെൽസും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, അതെല്ലാം ഇൻറ്റേർണലാണ്. 20% മാത്രമേ ഇത് മുകളിലെ ഔട്ടർ ലെയറും മാത്രമേ പുറത്തായിട്ടുള്ളൂ. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, അതിനേക്കാളും കൂടുതൽ നമ്മുടെ സ്കിന്നിന് ഉള്ളിന്ന്, അതായത് നമ്മൾ ഇൻറ്റേണലായിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെ വേണം നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ മെയിൻ ആയിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അധികം നമ്മൾ ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക, അധികം സോൾട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സ്പൈസി ഒക്കെ, ഞാൻ പണ്ടിങ്ങനെ അച്ചാർക്ക് വെറുതെ എടുത്ത് കഴിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് സ്പൈസി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാം. പക്ഷെ നമ്മളിപ്പോൾ സ്കിൻ കെയർ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ
സ്പൈസി ഒക്കെ കഴിക്കാം, അതൊക്കെ നമ്മളൊരു മിനിമം റേഞ്ചിലാക്കി വെക്കാം. അധികം നമ്മൾ വാരിക്കോരി കഴിക്കാതിരിക്കുക, അധികം എരിവുള്ളത് കഴിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഡയറി പ്രൊഡക്ട്സ് മാക്സിമം ഒഴിവാക്കുക. പിന്നെ വറുത്തതും പൊരിച്ചതും എണ്ണയിലുള്ളതും അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മളൊന്ന് ഒരാഴ്ച തന്നെ ഒഴിവാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ സ്കിന്നിന് ക്ലിയർ ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ വലിയ വലിയ പിമ്പിൾസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ സ്കിന്ന് കണ്ണടിയിൽ പോയി നോക്കിയാലോ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാലോ മനസ്സിലാവും. ചിലർക്ക് എന്താ ചെറിയ ചെറിയ ബംസ്, അതായത് തെരി 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 പോലെ കുരുക്കൾ ഉണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ പിമ്പിളും ആക്നെ പിമ്പിളൊന്നും ആയിരിക്കില്ല, പക്ഷേ എന്താണെന്നറിയില്ല ചെറിയ ചെറിയ തെരി തെരി പോലെ നമ്മുടെ സ്കിൻ അങ്ങോട്ട് ക്ലിയർ ആയിരിക്കില്ല. അതൊക്കെ നമ്മളിങ്ങനെ ജങ്ക് ഫുഡ്സും ഓയിലി ഫുഡ്സും അധികം ഷുഗറും സ്പൈസിയൊക്കെ കഴിച്ചിട്ടാണ് അങ്ങനെ നമ്മുടെ സ്കിന്നൊക്കെ ആവുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസമാണെങ്കിലും മതി, മൂന്നാല് ദിവസം നിങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നത് ഒരു മിനിമം റേഞ്ചിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ സ്കിൻ എത്ര പെട്ടെന്നാണ് ക്ലിയർ ആവുന്നതെന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒരാഴ്ചയൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കി ലൈഫ് ലോങ് അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ മതി. കാരണം ഞാനൊക്കെ അത് ചെയ്ത് സക്സസ് ആയിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടാത്ത ഫുഡ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, അധികം എരിവും പുളിയും ഉപ്പൊന്നും ഇല്ലാത്ത ബ്ലാൻഡ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എത്ര ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണോ അത്രയും നല്ലതാണ്. പിന്നെ നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് അങ്ങനെ നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്കിന്നിൽ ആ ഡിഫറൻസ് മനസ്സിലാക്കാം. നമ്മളതായത് വലിയ വലിയ സംഭവങ്ങളൊന്നും കഴിക്കണം ഞാൻ പറയുന്നില്ല, നമ്മൾ ആപ്പിൾ ഓറഞ്ച് അങ്ങനെയൊന്നും കഴിക്കണമെന്നില്ല. നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ, നമ്മളെ വീട്ടിൽ എല്ലാവരുടെ അടുത്തും പഴം ഉണ്ടാവും, ചെറിയ പഴം പിന്നെ പേരക്ക മാങ്ങ അങ്ങനെ നമ്മുടെ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചാൽ അതൊക്കെ നമുക്ക് വെറുതെ കിട്ടുന്നത് കൊണ്ട് അങ്ങനെ അധികം ആർക്കും വിലയുണ്ടാവില്ല. പക്ഷെ അതൊക്കെയാണ് നമ്മളെ സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് വൈറ്റമിൻ സീനെ കുറിച്ച് നന്നായിട്ട് അറിയാം, സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവും, നമ്മുടെ ഡാർക്ക് സ്പോട്സ് ഒക്കെ ഫെയ്ഡ് ആവും, അതുപോലെ തന്നെ നമ്മുടെ റിങ്കിൾസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ പുറമേ അപ്ലൈ ചെയ്യാൻ മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ചേഞ്ചസ് കാണാൻ പറ്റും. നമ്മൾ ഓറഞ്ച്, മുസംബി അല്ലെങ്കിൽ നാരങ്ങ വെള്ളം എല്ലാ ദിവസവും കുടിച്ചാൽ തന്നെ മതി നല്ലതായിട്ട് വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാവാൻ പറ്റും. ഞാൻ ഫുഡിൽ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറുപ്പത്തിൽ അതായത് പണ്ട് ഫുഡിലൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, ഫുഡും സ്കിന്നുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ നന്നായിട്ട് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളാരും ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. നല്ല ക്ലിയർ സ്കിന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാല് വാട്ടർ, വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മൾ വെള്ളം കുടിക്കുക, അതായത് മിനിമം നമ്മളൊരു ദിവസം 8 ഗ്ലാസ് എങ്കിലും, അതായത് 1-2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. നമ്മൾ വെള്ളം കുടിക്കുമ്പം നമ്മളുടെ സ്കിന്നിന്നും ഒക്കെ ഉള്ള ഇമ്പ്യൂരിറ്റീസ് യൂറിനായിട്ടും സ്വെറ്റായിട്ടും ഒക്കെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇനി 4-ാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ സ്കിൻ കെയറാണ്. അത് ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം ഒരു 50% നമ്മളെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനിയുള്ള ബാക്കി 50% ഫുള്ളും ഈ സ്കിൻ കെയറിൽ വരുന്നതാണ്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മളുടെ സ്കിൻ ഐഡൻറ്റിഫൈ ചെയ്യുക, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നാലാണ് ബാക്കി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചതാണ് എൻ്റെ സ്കിൻ കെയറിൽ തന്നെ ഭയങ്കര ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയത്. കാരണം ഞാൻ അത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണെന്നാണ്. കാരണം എൻ്റെ സ്കിന്നിൽ രാവിലെ എണീക്കുമ്പോൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പൊടി പൊടി പോലെ ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ എൻ്റെത് ആക്ച്വലി സെൻസിറ്റീവ് സ്കിന്നാണ്. അതായത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ടാൽ തന്നെ അവിടെ ചോന്ന് വരും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുരുക്കൾ വരും. അങ്ങനെ സെക്കൻഡ് വന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഏത് സ്കിന്നാണെങ്കിലും ഓയിലി ആയിക്കോട്ടെ, ഡ്രൈ സ്കിന്നായിക്കോട്ടെ, നോർമൽ സ്കിന്നായിക്കോട്ടെ, ഏത് സ്കിന്നുകാരാണെങ്കിലും നമ്മൾ രാവിലെയും രാത്രിയും നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിന് ചേർന്ന ഒരു ഫേസ് വാഷ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ രാവിലെയും രാത്രിയും നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മസ്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ ഫേസിലെ മോയ്സ്ചർ ലോക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേസിൻ്റെ സൈഡിലൊക്കെ
ചെറിയ വൈറ്റ് പൊടി പൊടി പോലെ ഉണ്ടാവും, ചുണ്ടിൻ്റെ സൈഡിലുണ്ടാവും. പിന്നെ നമുക്ക് ചിരിക്കുമ്പോൾ ഫേസ് ഇങ്ങനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണ പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഓയിലി സ്കിന്നാർ വിചാരിക്കും, ഓ എൻ്റെ സ്കിന്നിൽ നിറയെ ഓയിലാണല്ലോ, അപ്പോൾ ഞാൻ മോയ്സ്ചറൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത്. അത് ഭയങ്കര പൊട്ടത്തരാണ്. കാരണം നമ്മൾ ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് അവരുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ കിട്ടും, അതായത് ജെൽ ബേസ്ഡ് ഒക്കെ. അപ്പോൾ അത് നിങ്ങൾ അപ്ലൈ ചെയ്യാം. എൻ്റെ സ്കിന്നിന് ചേർന്ന മോയ്സ്ചറൈസർ ഞാൻ കണ്ടുപിടിച്ചത് കുറേ ലേറ്റായിട്ടാണ്. അതായത് ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ തന്നെ കുറേ ലേറ്റായാലോ, അതാണ് സംഭവം. അപ്പോൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ ക്രീംസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഫേസിൽ റിയാക്ഷൻ വന്നു. അങ്ങനെ ഞാനൊരു പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ടൈമിലാണ് തോന്നുന്നു ഒലിവ് ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മേക്കപ്പ് വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം ഞാൻ അങ്ങനെ ക്രീം യൂസ് ചെയ്യാറേ ഇല്ല. ഞാൻ ബേസായിട്ട് മോയ്സ്ചറൈസറായിട്ടൊക്കെ ഫേഷ്യൽ ഓയിൽസ് ആണ് യൂസ് ചെയ്യാറ്. ഇനി നമ്മളുടെ സ്കിൻ കെയറിൻ്റെ ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു എന്നുള്ളത്. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യുക. ഇപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത കുറേ ആൾക്കാർ എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സും കുറേ ആൾക്കാരൊന്നും സൺസ്ക്രീൻ യൂസ് ചെയ്യണില്ല. പക്ഷെ നമ്മൾ എന്തായാലും മോയ്സ്ചറൈസർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അത് നമ്മളുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് സണ്ണിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. എങ്ങനെയൊക്കെയാണ് ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിന്നിൽ നമ്മുടെ നിറം മങ്ങിപ്പോവാൻ മാത്രമല്ല, നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ ഡാമേജ് ആവും. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്ന് പ്രായമാവും, ചുളിവ് വരും, പിന്നെ സൺബേൺസ് വരും, പിന്നെ കരുവാളിപ്പ് വരും, അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം മാറ്റാൻ വേണ്ടി ഒരാരും ഫേസ് പാക്ക് ഇടുന്നതിനേക്കാളും എത്രയോ ഓക്കെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ അപ്ലൈ അപ്പോൾ നമ്മൾ ഈ സൺ എക്സ്പോഷർ കൊണ്ടുണ്ടാവണം കരുവാളിപ്പിനും ചുളിവിനും എന്താ പറയുക, അങ്ങനെ കുറേ 1000 ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഒറ്റ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനും അത് കുറേ ലേറ്റായിട്ടാണ് സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യേണ്ട കാര്യമൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ റെഗുലറായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. എപ്പോൾ പുറത്ത് പോകുന്നതിനും 1-20 മിനിറ്റ് മുമ്പ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പിന്നെ മാക്സിമം നമ്മൾ ഒരു കുടം കൂടി പിടിക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മളെ സ്കിന്ന് ഏതാണ്ടൊക്കെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളുടെ എല്ലാവരുടെയും ഒറിജിനൽ കളർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിനടിയിൽ കാണുന്ന കളറില്ലേ. നമ്മളെ ചിലർ ഇത്രയുള്ള ഡ്രസ്സായിരിക്കും യൂസ് ചെയ്യുക, ചിലർ ഇത്രയുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സിനുള്ളിൽ സ്കിന്ന് എന്തായാലും ലൈറ്റ് നയിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സൺ എക്സ്പോഷർ ഇല്ലാത്ത ഭാഗമാണത്. അപ്പോൾ അതാണ് നമ്മളുടെ ഒറിജിനൽ കളർ. നമ്മൾ യു വി റേസ് കൊണ്ട് കരുവാളിച്ചിട്ടുള്ള, നമ്മൾ നിറം മങ്ങിയിട്ടുള്ളതാണ് നമ്മൾ പുറമേ കാണുന്നത്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൺസ്ക്രീനേക്കാളും നല്ലൊരു മാർഗം വേറെ ഇല്ല. നമ്മൾ കരുവാളിപ്പ് മാറാനൊക്കെ കുറേ പാക്കുകളും ഓയിലുകളും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സണ്ണിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളുടെ സ്കിൻ. ഇനി നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ നമ്മളുടെ സ്കിൻ ടൈപ്പിന് ചേർന്ന ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മളുടെ സ്കിന്നിൽ കൂടുതൽ ബ്രൈറ്റർ അപ്പ് ആക്കും, കൂടുതൽ ഗ്ലോ കിട്ടും, നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും. അത് നമ്മളുടെ സ്കിന്നിന് ചേരണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ കൊണ്ടുവന്ന ചേഞ്ചസ്. അപ്പം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണാം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.